ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മുംബൈ സി എസ് ടി എക്സ്പ്രസിന്റെ എഞ്ചിൻ കൊല്ലത്ത് വെച്ച് തകരാറിലായി. എഞ്ചിൻ വേർപെടുത്തി ട്രാക്കിൽ നിന്നും മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും വടക്കോട്ടുള്ള തീവണ്ടികൾ വൈകുമെന്ന വിവരമുണ്ട്. ആർ പി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, റെയിൽവേ പങ്കുവയ്ക്കുന്ന മറ്റു വിവരങ്ങൾ ട്രെയിനുകൾ സംബന്ധിച്ച്? അതും കൂടി രാവിലെ 6 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലേക്ക് പോകുന്ന മുംബൈ സി എസ് ടി എക്സ്പ്രസ് കൊല്ലത്തെത്തിയത്. കൊല്ലം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ ട്രെയിനിന്റെ എഞ്ചിൻ തകരാറിലായി, ട്രെയിനിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. തുടർന്നാണ് മറ്റ് ട്രെയിനുകൾ, ഈ ട്രാക്കിലേക്ക് വരേണ്ട മറ്റു ട്രെയിനുകൾ പല സ്ഥലങ്ങളിലായി ഇപ്പോൾ ഗതാഗതം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും കൊല്ലം ജംഗ്ഷനിൽ ഈ ട്രെയിൻ മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ മറ്റൊരു എഞ്ചിൻ കൊണ്ട് വന്നതിന് ശേഷം ഈ ട്രെയിൻ മാറ്റി മറ്റൊരു ട്രാക്കിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റു ട്രെയിനുകൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഈ ട്രെയിൻ ഈ ട്രാക്കിൽ കൂടി കടന്നു പോകാൻ സാധിക്കുള്ളതാണ് റെയിൽവേ ഇപ്പോൾ അറിയിക്കുന്നത്. അരമണിക്കൂറിനകത്ത് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് റെയിൽവേ അറിയിക്കുന്നു. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ജനശതാബ്ദി എക്സ്പ്രസ്, അതുപോലെ തന്നെ പരശുരാം എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ്, മുംബൈ കന്യാകുമാരി ജയന്തി ജനത എക്സ്പ്രസ് ഇവയെല്ലാം തന്നെ പല സ്ഥലങ്ങളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. മയ്യനാട്, പരവൂർ സ്റ്റേഷനുകളിലെല്ലാം പിടിച്ചിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. ഈ പല സ്ഥലങ്ങളിൽ പിടിച്ചിട്ടിരിക്കുന്ന ട്രെയിനുകളിലെ യാത്രക്കാർ ഇപ്പോൾ ചെറിയ പ്രതിഷേധത്തിലുമാണ്. ആർ പി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.